ദ പവർ ഓഫ് നൗ ഇക്കോട്ടോളിയുടെ ബുക്ക് ഈ പുസ്തകത്തിലെ ഒരു മൂന്ന് പോയിൻറ്റ്സ് എനിക്ക് ഏറ്റവും സ്ട്രൈക്ക് ചെയ്തത് ഞാൻ കഴിഞ്ഞ ദിവസം വീഡിയോയിൽ ഇട്ടിട്ടുണ്ടായിരുന്നു അപ്പോൾ കുറേ പേര് കമൻറ്റ് ചെയ്തു ഈ ഒരു പുസ്തകം ഡീറ്റെയിൽഡായിട്ട് പറഞ്ഞ നന്നായിരിക്കും അതുപോലെ ഇക്കോട്ടോളിയുടെ സ്പീച്ചസ് നെക്കുറിച്ചൊന്ന് പറഞ്ഞാൽ നന്നാവും എന്നൊക്കെ അപ്പോൾ എന്തായാലും ഈ പവർ ഓഫ് നൗ ഞാൻ ഒരിക്കൽ വായിച്ചാണ് അപ്പോൾ ഇങ്ങനെ ഒരു കമൻറ്റ് കണ്ടപ്പോൾ ഞാൻ വിചാരിച്ചു ഒന്നും കൂടെ ഇത് ഡീറ്റെയിൽ ആയിട്ട് വായിച്ചിട്ട് ഇതിൽ ആക്ച്വലി ഈ പത്ത് ചാപ്റ്റേഴ്സ് ആണ് ഉള്ളത് അപ്പോൾ ഈ പത്ത് ചാപ്റ്റേഴ്സിൻ്റെ ഓരോ ചാപ്റ്ററിൻ്റെയും ബ്രീഫായിട്ട് വളരെ കാച്ചി ആയിട്ടുള്ള നമുക്ക് ലൈഫിൽ എടുക്കാൻ പറ്റുന്ന ഓരോരാൾക്ക് അവരുടേതായ രീതിയിൽ ആലോചിച്ചത് വേണം ആക്ഷനബിൾ ആക്കാനായിട്ട് അപ്പോൾ അങ്ങനെയുള്ള എന്തൊക്കെ കാര്യങ്ങളാണ് ഇതിൻ്റെ പത്ത് ചാപ്റ്റേഴ്സിലുള്ളതെന്നുള്ളത് ഓരോ പത്ത് വീഡിയോ ആയിട്ട് എടുക്കാമെന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇതിൽ ഇക്കോട്രോളി എല്ലാവർക്കും അറിയാം ഒരു സ്പിരിച്വൽ ടീച്ചറാണ് അപ്പോൾ ഫസ്റ്റ് തന്നെ ഇതിൻ്റെ ഈ പുസ്തകത്തിൻ്റെ ഇൻട്രൊഡക്ഷൻ മുതൽ സ്റ്റാർട്ട് ചെയ്യണം ഇൻട്രോല് പറയുന്നത് ഇക്കാട്രോളിയുടെ ഇരുപത്തി ഒൻപതാമത്തെ വയസ്സ് വരെ അദ്ദേഹം ഒരു നോർമൽ എല്ലാവരെയും പോലെ തന്നെ ഒരു പേഴ്സണായിരുന്നു മാത്രമല്ല പല പ്രാവശ്യം സ്യൂസൈഡൽ തോട്ട്സ് അദ്ദേഹത്തിന് ഉണ്ടായിട്ടുണ്ടായിരുന്നു വളരെ ഡിപ്രസ്ഡായിട്ട് ലൈഫ് എന്താ ഇങ്ങനെ എന്നൊക്കെ ചിന്തിക്കുന്ന ഒരു മനുഷ്യനായിരുന്നു ടോളി ഇരുപത്തി ഒമ്പതാമത്തെ വയസ്സ് വരെ ട്വൻ്റി നയൻത്ത് ബേർഡേ കഴിഞ്ഞിട്ട് കുറച്ച് ദിവസം കഴിഞ്ഞപ്പം ഒരു ദിവസം കിടന്നുറങ്ങി രാത്രി ഇങ്ങനെ എഴുന്നേറ്റ സമയത്ത് ഇതിൽ പറയുന്നത് രാത്രിയുടെ സൗണ്ടും അതുപോലെ തന്നെ റൂമിലുള്ള ഫേണിച്ചേഴ്സിൻ്റെ ഒരു സില്ലൗട്ട് ഇരുട്ടത് നമ്മളിങ്ങനെ ബോർഡർ കാണുമല്ലോ അപ്പോൾ ആ ഒരു സില്ലൗട്ടൊക്കെ കാണുന്ന സമയത്ത് ഇദ്ദേഹം വിചാരിക്കുന്നത് ഇതെന്തിനാ ഞാനിങ്ങനെ ജീവിക്കുന്നത് എന്ത് കാര്യമാണ് എങ്ങനെയെങ്കിലും ഒന്ന് മതിയാക്കിയാൽ മതി ഈ ഒരു ലൈഫ് തന്നെ മതിയാക്കിയാൽ മതി അല്ലെങ്കിൽ ഭയങ്കര മിസറീസ് ആണ് ഈ ഒരു സ്യൂസൈഡൽ തോട്ട്സും ഡിപ്രഷനും ഒക്കെ ഒരുപാട് പ്രാവശ്യം മുമ്പ് ഉണ്ടായിരുന്നിട്ടുണ്ടെങ്കിലും ഇരുപത്തൊമ്പതാമത്തെ പിറന്നാൾ കഴിഞ്ഞതിന് ശേഷമുള്ള ഈ രാത്രി എഴുന്നേറ്റപ്പം ഇത് ഭയങ്കര ഇൻറ്റൻസ് ആയിരുന്നു എന്നാണ് ഇൻട്രോയിൽ അദ്ദേഹം പറഞ്ഞിരിക്കുന്നത് അത് കഴിഞ്ഞ് എന്തായാലും ലൈഫ് അവസാനിപ്പിക്കണം എന്ന് വിചാരിച്ച് വളരെ ടെസ്പറേറ്റായിട്ട് ആലോചിക്കുന്ന ഒരു സ്റ്റേറ്റ്മെൻറ്റ് ഇതിൽ പറയുന്നുണ്ട് ഐ കനോട്ട് ലിവ് വിത്ത് മൈ സെൽഫ് എനി ലോങ്ങർ ഇനി എനിക്ക് എൻ്റെ കൂടെ ജീവിക്കാൻ പറ്റില്ല ഈ ഒരു മനസ്സിൽ ഇദ്ദേഹത്തിന് ഒരു തോട്ട് വരുന്നതാണ് ഐ കനോട്ട് ലിവ് വിത്ത് മൈ സെൽഫ് എനി ലോങ്ങർ ഇങ്ങനെ ചിന്തിച്ച് കഴിഞ്ഞപ്പോഴാണ് പുള്ളിക്ക് തന്നെ ഒരു ഒരു എന്ന് പറയാം ഉണ്ടാകുന്നത് അപ്പം ഞാൻ ഒന്നാണോ രണ്ടാണോ ഐ കനോട്ട് ലിവ് വിത്ത് മൈ സെൽഫ് എന്ന് പറഞ്ഞാൽ ഐയുമുണ്ട് മൈ സെൽഫും ഉണ്ട് അപ്പോൾ ആകെ കൺഫ്യൂഷനായി ഇതെന്ത് ഇങ്ങനെ ഇത് ഞാൻ രണ്ടാണോ അതോ ഇത് ഇതൊന്നാണോ എന്നൊക്കെയുള്ള ചിന്തകൾ അങ്ങനെ കുറേ നേരം ആലോചിച്ച് എന്തോ ഒരു ലൈറ്റ് ഈ ഞാൻ ഞാൻ മാത്രമല്ല ഇതിനല്ലാതെ വേറൊരാളുണ്ട് എന്നുള്ള ഒരു സംഭവം ഇക്കോട്ടോളിക്ക് മനസ്സിലാവുകയും അന്ന് പോയി കിടന്നുറങ്ങി പിറ്റേ ദിവസം രാവിലെ എഴുന്നേൽക്കുന്ന സമയത്ത് ജനലിൽ കൂടെ ലൈറ്റ് വരുമ്പം ആ പുളി പറയുന്നത് ഇതുവരെയും കാണാത്ത രീതിയിലാണ് ആ സൺലൈറ്റൊക്കെ കാണുന്നത് അതുപോലെ എപ്പോഴും കറങ്ങിക്കൊണ്ടിരിക്കുന്ന സിറ്റിയിൽ കൂടെയൊക്കെ അന്ന് ഒന്നുകൂടെ പോയി കറങ്ങി കാരണം എല്ലാത്തിനും വേറെ ഒരു എക്സ്പ്രഷൻസാണ് പുളിക്ക് ഫീൽ ചെയ്യുന്നത് കാരണം ഇത്രയും നാളും സ്വയം മനസ്സിലാക്കിക്കൊണ്ടിരുന്നത് ഞാൻ എൻ്റെ ചിന്തകളാണ് എന്നുള്ളതാണ് പക്ഷേ ഇപ്പോഴാണ് ആൾ മനസ്സിലാക്കുന്നത് ഞാൻ എന്ന് പറയുന്നത് എൻ്റെ ചിന്തകളല്ല അതിനപ്പുറത്തേക്ക് എൻ്റെ സെൽഫ് എന്ന് പറയുന്ന വേറൊരു കാര്യമുണ്ട് എന്നുള്ളത് അപ്പോൾ ഇതാണ് കുറേ ആളുകൾ സ്പിരിച്വലി ആയിട്ടുള്ള ആൾക്കാർക്കൊക്കെ പല വർഷങ്ങളോളം ഇങ്ങനെ ഇരുന്ന് മനസ്സിലാവുന്നൊരു കാര്യം ഇദ്ദേഹത്തിന് പെട്ടെന്ന് എന്തോ മനസ്സിലായി എന്നൊക്കെ തിരിച്ചറിഞ്ഞിട്ടാണ് ഈ ഒരു പുസ്തകത്തിലേക്ക് ദ പവർ ഓഫ് നൗ എന്ന് പറയുന്ന ഒരു ബുക്കിലേക്ക് അത് നീങ്ങുന്നത് ഈ പവർ ഓഫ് നൗ എഴുതിയിരിക്കുന്നത് പത്ത് ചാപ്റ്റേഴ്സാണ് നേരത്തെ പറഞ്ഞ പോലെ അതിൽ ഓരോ ചാപ്റ്ററും കുറേ ക്വസ്റ്റ്യൻ ആൻഡ് ആൻസർ സെഷൻ പോലെയാണ് എഴുതിയിരിക്കുന്നത് എന്ന് വെച്ചാൽ ഇക്കോട്ടോളി ഓരോ ടോക്കിനൊക്കെ പോകുന്ന സമയത്ത് കുറേ പേര് കോമൺ ആയിട്ട് ചോദിച്ച ക്വസ്റ്റ്യൻസിൻ്റെ ആൻസേഴ്സ് അങ്ങനെ കമ്പയർ ചെയ്ത് കമ്പയർ ചെയ്ത് ഓരോ ക്വസ്റ്റിൻ്റെ ആൻസർ ആയിട്ടാണ് വരുന്നത് നമ്മൾ മുന്നോട്ട് കുറേ അങ്ങോട്ടൊക്കെ വായിച്ചു കഴിയുമ്പം എനിക്ക് ഫീൽ ചെയ്തത് കുറേ കാര്യങ്ങൾ റിപ്പീറ്റ് വരുന്നുണ്ട് പക്ഷേ ആ റിപ്പീറ്റ് വരുന്നതിനകത്തും കാര്യമുണ്ട് ചാപ്റ്റർ വണ് എന്ന് പറയുന്നത് യു ആർ നോട്ട് യുവർ മൈൻഡ് പിന്നെ നാല് കാര്യങ്ങളെക്കുറിച്ചാണ് സംസാരിക്കുന്നത് നമുക്ക് എൻലൈറ്റ്മെൻറ്റ് കിട്ടാനായിട്ട് ഉള്ള ഒരു ഗ്രേറ്റസ്റ്റ് ഒബ്സ്റ്റക്കിൾ എന്താണ് അതിനായിട്ട് നമ്മൾ എന്തുകൊണ്ടാണ് എൻലൈറ്റ്മെൻറ്റ് ആവാനായിട്ട് പറ്റാത്തത് അതിൽ ഏറ്റവും വലിയൊരു ചാലഞ്ച് എന്താണ് രണ്ടാമത്തേത് ഫ്രീയിങ് യുവർ സെൽഫ് ഫ്രം യുവർ മൈൻഡ് നിങ്ങൾക്ക് നിങ്ങളുടെ മൈൻഡിൽ നിന്ന് നമ്മളെ തന്നെ ഫ്രീ ചെയ്യാന്നുള്ളതും എൻലൈറ്റ്മെന്റ് റൈസിങ് അബവ് തോട്ട് അതുപോലെ തന്നെ നാലാമത്തേത് ഇമോഷൻ ദ ബോഡി ഈസ് റിയാക്ഷൻ ടു യുവർ മൈൻഡ് നമ്മുടെ ഇമോഷൻസ് എന്താണെന്നുള്ള ഈ നാല് കാര്യങ്ങളാണ് ഈ ചാപ്റ്റർ വണ്ണിൽ പറയുന്നത് തുടങ്ങുന്നത് ഒരു ബഗർ ഒരു പെട്ടിയുടെ മേലെ മുപ്പത് വർഷമായിട്ടിരിക്കുന്നു അപ്പോൾ ഒരാൾ വന്നിട്ട് അയാളോട് ചോദിക്കുന്നു എന്തെങ്കിലും ചേഞ്ച് ഉണ്ടോ എന്ന് അപ്പോൾ ഈ ബെഗർ പറയും എൻ്റെ ഇതിൽ ചേഞ്ചൊന്നും ഇല്ലാന്ന് അപ്പോൾ വന്ന സ്ട്രേഞ്ചർ ചോദിക്കും ആ ബോക്സിൽ എന്താ ഉള്ളത് അപ്പോൾ ബെഗർ പറയും അതൊന്നുമില്ല ഞാൻ പത്ത് മുപ്പത് വർഷമായിട്ട് അതിൻ്റെ മുകളിൽ തന്നെ ഇരിക്കുന്നതെന്ന് അപ്പോൾ സ്ട്രേഞ്ചർ അത് തുറന്നു നോക്കാൻ പറയുന്ന സമയത്ത് അതിനകത്ത് നിറച്ചും ഗോൾഡ് കോയിൻസ് ആണ് അപ്പോൾ ഈ മുപ്പത് വർഷമായിട്ട് ഈ ബെഗർ ഇത് അറിയുന്നില്ല ഇതിൻ്റെ മേലെയായിരുന്നു എന്നുള്ളത് അപ്പോൾ ഇക്കാട്രോളി പറയുന്നത് ഈ ബുക്കിൽ നിങ്ങൾക്ക് പുതിയതായിട്ടൊന്നും പറഞ്ഞു തരാനൊന്നുമില്ല ഓൾറെഡി നിങ്ങളുടെ ഉള്ളിലുള്ള എൻലൈറ്റ്മെൻറ്റിനെ ഒന്ന് റിമൈൻഡ് ചെയ്യിക്കാൻ മാത്രമാണ് ഈ പുസ്തകം അല്ലാതെ പുതിയ ടെക്നിക്സ് ഒന്നും ഇതിനകത്ത് പറയുന്നില്ല എന്നുള്ളതാണ് ഈ ബെഗറിൻ്റെ ആ ബോക്സ് ഓഫ് ഗോൾഡിൻ്റെ മേലെ ഇരുന്നിട്ട് അതറിയാതെ പോയ ആ ബെഗറിൻ്റെ കാര്യം പറയുന്നത് അതുകൊണ്ടാണ് ഈ ബുക്സിൻ്റെ ഓരോ ക്വസ്റ്റിൻ്റെ ഇടയിലും ഒരു സൈൻ ഇട്ടിട്ടുണ്ട് അവിടെ എന്തിനാന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മളിരുന്ന് അതൊന്ന് ആലോചിക്കാൻ വേണ്ടിയിട്ടാണ് പിന്നെ ഇതിൽ നെക്സ്റ്റ് പറയുന്നത് ബീങ് എന്ന് പറയുന്ന ഒരു വേഡ് പലപ്പോഴും ഹ്യൂമൻ ബീയിങ് എന്ന് പറയുന്ന ഒരു ബീങ് എന്ന് പറയുന്ന ഒരു വേർഡ് പല സ്ഥലത്തായിട്ട് യൂസ് ചെയ്തിട്ടുണ്ട് അത് സ്റ്റാർട്ടിങ്ങിലൊന്നും അതിൻ്റെ മീനിങ് മനസ്സിലാവില്ല ലാസ്റ്റ് ആകുമ്പോഴത്തേക്ക് നിങ്ങൾക്ക് കറക്റ്റായിട്ട് മനസ്സിലാവും എന്നുള്ള രീതിയിൽ സ്റ്റാർട്ടിങ്ങിൽ തന്നെ പറയുന്നുണ്ട് പിന്നീട് ഒരു കാര്യം ഈ ഒരു കാര്യത്തിൽ പറയുന്നത് ഈ ബുദ്ധ എൻലൈറ്റ്മെൻറ്റിനെ കുറിച്ച് പറയുന്നത് എൻഡ് ഓഫ് സഫറിങ് എന്നാണ് പക്ഷെ അത് കഴിഞ്ഞ് സഫറിങ് കഴിഞ്ഞിട്ട് എന്ത് എന്ന് ചോദിക്കുന്ന സമയത്ത് ബുദ്ധ സൈലൻ്റ് ആണ് അപ്പോൾ ഈ ഒരു സൈലൻസിലാണ് നമ്മൾ കാര്യങ്ങൾ മനസ്സിലാക്കേണ്ടത് എന്നും കൂടെയും ഈ ഒരു ഫസ്റ്റ് ചാപ്റ്ററിനകത്ത് പറയുന്നു ഇക്കാട്രോളി ഇതിൽ സെക്കൻഡ് തേർഡ് ക്വസ്റ്റ്യനിൽ വാട്ട് ഈസ് ദ ഗ്രേറ്റസ്റ്റ് ഒബ്സ്റ്റക്കിൾ ഇൻ എക്സ്പീരിയൻസിങ് ദിസ് റിയാലിറ്റി നമ്മുടെ ഈ ഒരു സെൽഫ് അല്ലെങ്കിൽ എൻലൈറ്റ്മെൻറ്റ് എക്സ്പീരിയൻസ് ചെയ്യുന്നതിൽ ഏറ്റവും വലിയ ഒരു ഒബ്സ്റ്റക്കിൾ എന്താണെന്ന് ചോദിക്കുന്നിടത്ത് നമ്മുടെ ബോഡിയിൽ സെൽസ് ഡിവൈഡ് ചെയ്യും മൾട്ടിപ്ലൈ ചെയ്യും അതൊരു നോർമൽ പ്രൊസീജിയർ ആണ് പക്ഷേ എന്തെങ്കിലും ഒരു അസുഖം വരുന്ന സമയത്ത് ഇത് കൺട്രോൾ ഇല്ലാത്ത രീതിയിൽ വരുന്ന സമയത്താണല്ലോ ഇത് ക്യാൻസർ സായി എന്നൊക്കെ പറയുന്നത് എന്ന് പറയുന്ന പോലെ ഇവിടെ ഏറ്റവും വലിയൊരു ഒബ്സ്റ്റക്കിളായിട്ടേ കാട്ടോളി പറയുന്നത് തിങ്കിങ്ങിനെ കുറിച്ചാണ് തിങ്കിങ് ഒരു ഡിസീസാണ് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ കൺട്രോളിൽ ഇല്ലാതെ അൺകണ്ട്രോളബിളായിട്ട് തിങ്ക ചെയ്യുന്ന സമയത്ത് അത് നമുക്ക് തന്നെ ഭയങ്കര ഡിസ്ട്രക്റ്റീവാണ് അപ്പം നമ്മുടെ തോട്ട്സ് നമുക്ക് തന്നെ ദോഷകരമാവുന്ന ഒരു സാഹചര്യത്തിലാണ് നമുക്ക് ഈ എൻലൈറ്റ്മെൻറ്റിലേക്കുള്ള ഏറ്റവും വലിയ ഒബ്സ്റ്റക്കിൾ എന്നാണ് ഈ ഒരു വാട്ട് ഈസ് ദ ഒബ്സ്റ്റക്കിൾ എന്ന് പറയുന്ന ക്വസ്റ്റിനകത്ത് മെയിനായിട്ട് എനിക്ക് എടുക്കാനായിട്ട് തോന്നിയത് അപ്പോൾ ചിലപ്പം നമ്മൾ ആലോചിക്കുമായിരിക്കും അങ്ങനെ എനിക്ക് ആലോചിക്കാതെ എങ്ങനെ ഞാൻ ഇരിക്കുന്നത് ആലോചിക്കാതെ ഇരുന്ന് കഴിഞ്ഞാൽ എനിക്ക് എങ്ങനെ മുന്നോട്ട് നീങ്ങാൻ പറ്റും എന്നൊക്കെ ആയിരിക്കും അപ്പോൾ ഈ ഇതിൻ്റെ നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ പറയുന്നത് ഈ മൈൻഡ് എന്ന് പറയുന്നതിനെക്കാട്ടിലും വലിയൊരു സംഭവമാണ് നമ്മുടെ കോൺഷ്യസ്നെസ് അപ്പോൾ ഈ കോൺഷ്യസ്നെസ്സിൻ്റെ ഒരു ലോവർ ലെവൽ മാത്രമാണ് തോട്ട് എന്നുള്ളതാണ് നെക്സ്റ്റ് ചാപ്റ്റേഴ്സിൽ വരുന്നത് ഈ തോട്ട്സ് വെച്ച് നമ്മൾ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്ത് കഴിയുമ്പം അത് നമ്മൾ ശരിക്കും പറഞ്ഞാൽ ഒരു നെക്സ്റ്റ് ലെവൽ ഓഫ് എൻലൈറ്റ്മെൻറ്റിലേക്ക് പോകുന്നതിൽ നിന്നും തടയുന്നത് അതൊരു അങ്ങനെ ഒരു കാര്യമാണ് ഇവിടെ ഒരു വാട്ട് എക്സാക്ട് നമ്മൾ എന്ത് ചെയ്യണം എന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മൾ നമ്മുടെ തോട്ട്സിനെ വാച്ച് ചെയ്യുന്ന നമ്മുടെ ഉള്ളിൽ ഒരു ഒബ്സർവർ ഉണ്ട് ആ ഒബ്സർവർ ഈ തോട്ട്സിനെ വാച്ച് ചെയ്യുന്ന ഒരാളായിട്ട് മാറണം എന്നുള്ളതാണ് ഇതിൽ എനിക്ക് ഭയങ്കര സ്ട്രൈക്കിംഗ് ആയിട്ട് തോന്നിയത് ഒരു ആൾ ഡോക്ടറിൻ്റെ അടുത്ത് പോയിട്ട് ഞാൻ എൻ്റെ എപ്പോഴും അല്ലെങ്കിൽ എൻ്റെ തലയിൽ എപ്പോഴും എന്തോ ഒരു ശബ്ദം കേൾക്കുന്നു എന്ന് പറയുന്ന സമയത്ത് പിന്നെ ഡോക്ടർ മരുന്ന് കൊടുക്കും അതുപോലെ തന്നെ ഇപ്പം റോഡ് കൂടെ ഉറക്കെ തനിയ പ്രവൃത്ത് അല്ലെങ്കിൽ വർത്തമാനം പറഞ്ഞ് പോകുന്ന ആളെ നമ്മൾ ചിലപ്പം മാഡാണ് എന്ന് പറയും നമ്മൾ ശരിക്കും പറഞ്ഞാൽ നമ്മളോട് തന്നെ എല്ലാ സമയത്തും ഓരോ കാര്യങ്ങൾ കാര്യങ്ങളിങ്ങനെ പറഞ്ഞുകൊണ്ടിരിക്കും ആകപ്പാടെ ആ നമ്മൾ ഭ്രാന്തൻ എന്ന് വിളിക്കുന്ന ആളെക്കാട്ടിലുമുള്ള ഒറ്റ ഡിഫറൻസ് എന്ന് പറയുന്നത് അയാളെ കുറച്ച് ഉറക്കെ പറയുന്നു നമ്മൾ ആരും കേൾക്കാതെ നല്ല പറയുന്നു എന്നുള്ളതാണ് അപ്പോൾ കംപ്ലീറ്റ് ടൈം നമുക്ക് നമ്മുടെ ഉള്ളിൽ ഇങ്ങനെ വർത്താനം പറഞ്ഞുകൊണ്ടിരിക്കുന്നുണ്ട് അപ്പം ഈ വർത്താനം പറയുന്ന കാര്യങ്ങൾ നമുക്ക് അഗെയിൻസ്റ്റ് ആയിട്ടാണുള്ളതെങ്കിൽ ആക്ച്വലി നമ്മുടെ മൈൻഡ് നമ്മുടെ അഗെയിൻസ്റ്റാണ് പ്രവർത്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പം നമ്മുടെ ഈ ചിന്തകൾ നമ്മൾ എപ്പോഴും കൊണ്ടു നടക്കുന്നത് ആയിട്ടുള്ള തോട്ട്സ് ആണെങ്കിൽ അതാണ് നമ്മുടെ ഏറ്റവും വലിയ എനിമി അപ്പോൾ അങ്ങനെയുള്ള ഒരു ശത്രുവിനെയാണ് നമ്മൾ കംപ്ലീറ്റ് ടൈം നമ്മുടെ കൺട്രോളിലല്ല അതാണ് നമ്മളെ കൺട്രോൾ ചെയ്തുകൊണ്ടിരിക്കുന്നത് ഈ ഭ്രാന്തൻ ഉറക്കെ പറയുന്നു നമ്മൾ ഫുൾ ടൈം നമ്മൾ ജസ്റ്റ് ഒന്ന് തിങ്ക് ചെയ്ത് തുടങ്ങിക്കഴിഞ്ഞാൽ നമ്മൾ ഒരു ദിവസം നമ്മളോട് തന്നെ എന്തെല്ലാം നെഗറ്റീവ് കാര്യങ്ങളാണ് പറയുന്നത് എന്ന് ജസ്റ്റ് ഒന്ന് നോട്ട് ചെയ്യുകയാണെങ്കിൽ പല പ്രാവശ്യം ഒരേ ടൈപ്പ് ഓഫ് പാറ്റേൺസ് റിപ്പീറ്റ് ചെയ്യപ്പെടും എന്നാണ് ഈക്കോട്ടോളജി ബുക്കിൽ പറയുന്നത് നൂറോ അല്ലെങ്കിൽ ലക്ഷക്കണക്കിന് പ്രാവശ്യമായിരിക്കും നമ്മൾ നമ്മളെക്കുറിച്ച് തന്നെ നെഗറ്റീവ് നമ്മളോട് പറഞ്ഞിട്ടുണ്ടാവുക അപ്പോൾ ഇവിടെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ നമ്മുടെ ഉള്ളിൽ നമുക്ക് ബോഡി ഉണ്ട് മൈൻഡ് ഉണ്ട് നമ്മുടെ ഉള്ളിലുള്ള കോൺഷ്യൻസ് അല്ലെങ്കിൽ നമ്മുടെ ഈ സെൽഫുണ്ട് അപ്പോൾ നമ്മുടെ ഈ സെൽഫ് ഈ മൈൻഡിൻ്റെ ചിന്തകളെ നമ്മളിൽ നിന്നും കുറച്ച് അകറ്റി നിർത്തി ഒരു ഗ്യാപ്പ് ക്രിയേറ്റ് ചെയ്തിട്ട് ഈ മൈൻഡിൻ്റെ ചിന്തകളെ നമ്മൾ വാച്ച് ചെയ്യുക എന്നുള്ളതാണ് അപ്പം നമ്മളൊരു ഒബ്സേർവർ ആണ് നമ്മൾ സൈലൻറ്റായിട്ട് എന്തൊക്കെയാണ് ഈ മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് എന്നുള്ളത് നമ്മൾ ഒബ്സേർവ് ചെയ്യുക എന്നുള്ളതാണ് ഈ ഗ്യാപ്പ് നമ്മൾ ക്രിയേറ്റ് ചെയ്തില്ല എങ്കിൽ എന്നുവെച്ചാൽ നമുക്ക് നമ്മുടെ മൈൻഡിൻ്റെ സ്വിച്ച് ഓൺ അല്ലെങ്കിൽ ഓഫ് ചെയ്യാനുള്ള കഴിവുണ്ടോ എന്നുള്ളൊരു ചോദ്യം ഈ ഒരു ചാപ്റ്ററിൽ ഇക്കോട്ടോ നമ്മളോട് ചോദിക്കുന്നുണ്ട് അപ്പോൾ ഇങ്ങനെ ഒരു പ്രൊസീജിയറിന് നമുക്ക് നമ്മുടെ മൈൻഡിൻ്റെ തോട്ട്സ് ഒബ്സേർവ് ചെയ്യാനായിട്ട് ഒന്നുകിൽ നമ്മൾ ഇത് തമ്മിലുള്ള ഡിസ്റ്റൻസ് വെക്കണം ഒന്ന് മൈൻഡിൻ്റെ തോട്ട്സ് അവിടെ ഇരിക്കട്ടെ നമ്മളൊരു ഒബ്സേർവറായി നിന്നിട്ട് ഇത് എന്തൊക്കെയാണ് ചിന്തിക്കുന്നത് എന്നുള്ളത് മാറി നിന്ന് നമുക്ക് നോക്കാൻ പറ്റും അതൊരു കാര്യം ഇല്ലെങ്കിൽ രണ്ടാമതൊരു ആക്ഷൻ നമുക്ക് ഈ മൈൻഡിൻ്റെ തോട്ട്സിനെ കൺട്രോൾ ചെയ്യാനായിട്ട് പറയുന്ന ഒരു കാര്യമാണ് നമ്മൾ പാസ്റ്റിനെക്കുറിച്ചും ഫ്യൂച്ചറിനെക്കുറിച്ചും ആയിരിക്കും നമ്മുടെ മൈൻഡ് ചിന്തിച്ചുകൊണ്ടിരിക്കുക കാരണം നേരത്തെ ഉള്ള എന്തൊക്കെയാണോ ഇൻപുട്സ് ഉള്ളത് അത് വെച്ച് ഇങ്ങനെ ചിന്തിച്ചുകൊണ്ടിരിക്കും അല്ലെങ്കിൽ ഭാവിയിൽ നമ്മൾ കണ്ടിട്ടില്ലാത്ത ഇനി സംഭവിക്കാൻ പോകുന്ന കാര്യങ്ങളെക്കുറിച്ചായിരിക്കും മനസ്സ് ചിന്തിച്ചുകൊണ്ടിരിക്കുന്നത് അപ്പോൾ നമുക്ക് ഇതിൽ നിന്ന് ഡിറ്റാച്ച് ചെയ്യാനായിട്ട് പറയുന്ന ഒരു കാര്യമാണ് മറ്റൊന്നിനെ കുറിച്ച് ആലോചി ആലോചിക്കാതെ ഇപ്പം നമ്മൾ എന്താണോ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതിൽ ഫുള്ളി കോൺസെൻട്രേറ്റ് ചെയ്ത് ദ പവർ ഓഫ് നവിലേക്ക് വരാന്നുള്ളത് അപ്പോൾ നമുക്ക് ഈ പ്രസൻറ്റോ അല്ലെങ്കിൽ പാസ്റ്റോ ഉള്ള കാര്യങ്ങളൊക്കെ മാറിയിട്ട് ഈ നൗ ഇപ്പം ഞാനിത് പറഞ്ഞുകൊണ്ടിരിക്കുകയാണെങ്കിൽ ഈ റൂമിലത്തെ ഈ ഒരു സൗണ്ടും അല്ലെങ്കിൽ എൻ്റെ ശബ്ദവും ഞാൻ എന്താണ് പറഞ്ഞുകൊണ്ടിരിക്കുന്നത് ഈ ഒരു കാര്യങ്ങൾ ഈ കാര്യത്തിലേക്ക് മാത്രം കോൺസെൻട്രേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് ബാക്കിയുള്ള കാര്യങ്ങളെക്കുറിച്ച് ചിന്തിക്കേണ്ടി വരില്ല ആ ഒരു ടെക്നിക്കാണ് ഈ ഒരു പുസ്തകത്തിൽ അപ്പോൾ അവിടെയാണ് സ്റ്റാർട്ടിങ്ങിൽ തന്നെ ഈ പവർ ഓഫ് നൗ എന്ന് പറയുന്ന ഒരു ടെംനോളജി തന്നെ ഈ പുസ്തകത്തിൽ ഇൻട്രൊഡ്യൂസ് ചെയ്യുന്നത് അപ്പോൾ ഒന്നിക്കലും നമ്മൾ എന്ത് ചെയ്യുക നമ്മുടെ മൈൻഡിനെയും നമ്മളെയും തമ്മിൽ ഡിസ്റ്റൻസ് ചെയ്യുക ഇല്ലെങ്കിൽ നമ്മളിപ്പം ചെയ്തുകൊണ്ടിരിക്കുന്ന എന്ത് പ്രവൃത്തിയാണോ അതിനകത്ത് ഫുള്ളി നമ്മുടെ സെൻസസ് അബ്സോർബ് ചെയ്ത അതിനകത്തേക്ക് കംപ്ലീറ്റ്ലി അങ്ങ് അബ്സോർബായിട്ട് ഇരുന്നു കഴിഞ്ഞാൽ പിന്നെ വേറെ ചിന്തകൾക്ക് വരാനുള്ള സാധ്യതയില്ലല്ലോ അപ്പോൾ അതാണ് ദ പവർ ഓഫ് നൗ ഈ ഫസ്റ്റ് ചാപ്റ്ററിൻ്റെ ഫൈനൽ പോർഷനിൽ ഇമോഷൻസ് എന്താ എന്നുള്ളത് കൂടെ പറയുന്നുണ്ട് വാട്ട് അബൌട്ട് ഇമോഷൻസ് ഇദ്ദേഹം പറയുന്നത് നമ്മുടെ മൈൻഡിലുള്ള തോട്ട്സ് നമ്മുടെ ബോഡി നമ്മുടെ ഫിസിക്കൽ ബോഡിയായിട്ട് മീറ്റ് ചെയ്യുമ്പം ഉണ്ടാകുന്ന കാര്യത്തിനെയാണ് ആ റിയാക്ഷനെയാണ് ഇമോഷൻ ആണ് എന്ന് ഈ പുസ്തകത്തിനകത്ത് പറയുന്നത് എന്ന് വെച്ചാൽ നമുക്ക് നമ്മുടെ തോട്ട്സിൽ നമുക്ക് എന്തെങ്കിലും ഒരു ഭയങ്കര ഇഷ്ടപ്പെടുകയുണ്ടെങ്കിൽ നമ്മുടെ ബോഡിയിൽ നമ്മളത് കാണിക്കുന്നത് ചിലപ്പോൾ ദേഷ്യമായിട്ടായിരിക്കും അപ്പം നമ്മുടെ ചിന്തകൾ നമ്മുടെ ഫിസിക്കൽ ബോഡിയായിട്ട് മീറ്റ് ചെയ്യുമ്പോൾ ഉണ്ടാവുന്ന റിയാക്ഷനെയാണ് ഇതിനകത്ത് ഇമോഷൻസ് എന്ന് പറയുന്നത് ഇതിൽ ഒരു കാര്യം പറയുന്നത് ഇമോഷൻസ് എന്ന് പറയുന്നത് ഒരു ഫിസിക്കൽ കമ്പോണൻ്റ് ആണ് കാരണം നമ്മുടെ ബോഡിയുടെ റിയാക്ഷനാണ് ഇവിടെ ഈക്കാട്ടോളി പറയുന്നത് ഇമോഷൻസ് ആയിട്ട് പിന്നെ ഫൈനലി രണ്ട് പെയിനെ കുറിച്ച് പറയുന്നിടത്താണ് ഈ ഒരു ഫസ്റ്റ് ചാപ്റ്റർ അവസാനിക്കുന്നത് രണ്ട് ലെവൽസ് ഓഫ് പെയിൻ പറയുന്നു ഒന്ന് നമുക്ക് ഇപ്പോൾ ഉള്ള സാഹചര്യത്തിലുള്ള പെയിനും രണ്ട് നമ്മൾ നേരത്തെ സംഭവിച്ച പാസ്റ്റ് ലൈഫിലുള്ള എന്ന് വെച്ചാൽ പോയ ദിവസങ്ങളിലുള്ള കാര്യങ്ങൾ ആലോചിച്ചിട്ടുള്ള പെയിൻ ഈ രണ്ട് പെയിനെ കുറിച്ചാണ് പിന്നീട് കോൺഷ്യസ്നെസ് ദ വേ ഔട്ട് ഓഫ് പെയിൻ എന്ന് പറഞ്ഞ് നെക്സ്റ്റ് ചാപ്റ്ററിലേക്ക് പോകുന്നത് അപ്പോൾ എനിക്ക് തോന്നുന്നു ഈ ഫസ്റ്റ് ചാപ്റ്ററിൽ നമ്മൾ മെയിനായിട്ട് ടേക്ക് അവേസ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ആദ്യം പറഞ്ഞ ആ ബെഗറുടെ സ്റ്റോറിയിൽ പറയുന്ന പോലെ ഇത് പുതിയതായിട്ടൊന്നുമല്ല നമ്മുടെ ഉള്ളിൽ തന്നെ ഉണ്ട് അത് കണ്ടെത്തുക എന്നുള്ളതാണ് രണ്ടാമത്തെ കാര്യം പറയുന്നത് നമ്മുടെ മൈൻഡ് വെച്ച് നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാതിരിക്കുക മൈൻഡിൻ്റെ ചിന്തകളല്ല നമ്മൾ അത് ജസ്റ്റ് ഒരു ഫാക്കൾട്ടിയാണ് നമ്മുടെ അപ്പോൾ ആ ചിന്തകൾ വെച്ച് നമ്മൾ നമ്മളെ ഐഡൻറ്റിഫൈ ചെയ്യാൻ പോയി കഴിഞ്ഞാൽ നമ്മൾ വളരെ ചുരുങ്ങി പോവുകയുള്ളൂ അതിൻ്റെ അപ്പുറത്തേക്ക് നമ്മുടെ ഉള്ളിൽ ഒരു ഒബ്സേർവർ അല്ലെങ്കിൽ നമ്മുടെ കോൺഷ്യസ് അല്ലെങ്കിൽ നമ്മളൊരു ഉണ്ട് അപ്പോൾ ആ സെൽഫ് ഈ മൈൻഡിനെ എങ്ങനെ കൺട്രോൾ ചെയ്യും തിരിച്ച് മൈൻഡ് നമ്മളെ കൺട്രോൾ ചെയ്ത് കഴിഞ്ഞാൽ മൈൻഡ് ഹാസ് ടേക്കൺ ദ മൈൻഡ് ഹാസ് ടേക്കൺ ഓവർ ദ മാസ്റ്റർ മാസ്റ്റർ നമ്മളാണ് അപ്പം നമ്മളെ മൈൻഡ് ടേക്ക് ഓവർ ചെയ്യുക അപ്പോൾ പിന്നെ നമ്മുടെ കയ്യിലല്ല കൺട്രോൾ അതുപോലെ തന്നെ ഇമോഷൻസിനെ കുറിച്ചും പറയുന്നുണ്ട് അപ്പം നെക്സ്റ്റ് നമുക്ക് അടുത്ത ചാപ്റ്റർ നോക്കാം ദ കോൺഷ്യസ്നെസ് ആൻഡ് ദ വേ ഔട്ട് ഓഫ് പെയിൻ